പ്രിയമുള്ളവരെ നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തത നിറഞ്ഞ ഒരു നോവലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. രാഷ്ട്രീയമാണ് ഇതിന്റെ പശ്ചാത്തലം. രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ അധികം നോവലുകളൊന്നും രചിക്കപ്പെട്ടിട്ടില്ല. ഈ നോവലാണെങ്കിലോ കേരള രാഷ്ട്രീയം, കേരള രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തെ, അതിനെ പരിഹസിച്ചുകൊണ്ട് അതിൽ നടക്കുന്ന കുത്തൊഴുക്കുകളെ, പേക്കൂത്തുകളെ ഒക്കെ തുറന്നു കാണിക്കുന്ന ഒരു നോവൽ. കെ രാധാകൃഷ്ണന്റെ നഹുഷ പുരാണം. 1986 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് നഹുഷ പുരാണം. തീർച്ചയായിട്ടും ഓരോ മലയാളിയും വായിക്കേണ്ട ഒരു പുസ്തകം. കേരള രാഷ്ട്രീയത്തെ ശരിയായ രീതിയിൽ നോക്കിക്കണ്ട ഒരു പുസ്തകം. ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളും ഇതിലെ കഥാസന്ദർഭങ്ങളും തീർച്ചയായിട്ടും നോവലിസ്റ്റിന്റെ ഭാവനാ സൃഷ്ടിയാണ്. എങ്കിൽ പോലും പല കഥാപാത്രങ്ങളോടും പല കഥാ തന്തുക്കളോടും നമുക്കെന്തോ ഒരു ഒരു സാമ്യത തോന്നാം, നമുക്ക് യാഥാർത്ഥ്യം പോലെ തോന്നാം. അതുകൊണ്ടാവാം നോവലിസ്റ്റ് ഈ നോവലിന്റെ തുടക്കത്തിൽ സിനിമയിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ ഇതിലെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധമില്ല എന്നും, അങ്ങനെ തോന്നുന്നെങ്കിൽ യാദൃശ്ചികത മാത്രമാണെന്നൊക്കെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത്. എന്തു തന്നെയായാലും കേരള രാഷ്ട്രീയത്തിന്റെ എല്ലാ വശങ്ങളെയും അത് നോക്കിക്കാണാൻ കെ രാധാകൃഷ്ണൻ സാധിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. ഒരു പത്രപ്രവർത്തകന് തീർച്ചയായും കേരള രാഷ്ട്രീയത്തിന്റെ ഉള്ളൊഴുക്കുകളെ, വലികളെ, ചരടുവലികളെ ഒക്കെ വളരെ അടുത്ത് നിന്ന് കാണാനാവും. ആ ഒരു ചൂണ്ടിക്കാണിക്കൽ ഈ പുസ്തകത്തിലുണ്ട്. തീർച്ചയായും വായിക്കേണ്ട നോവലാണ് കെ രാധാകൃഷ്ണന്റെ നഹുഷ പുരാണം. ഏറ്റവും അനുയോജ്യമായ പേരാണ് നോവലിസ്റ്റ് ഈ നോവലിന് ഇട്ടിട്ടുള്ളത്, നഹുഷ പുരാണം. നഹുഷനെ നമുക്കറിയാം, പുരാണത്തില് ഘോരഘോരം തപസ് ചെയ്ത് മൂന്ന് ലോകത്തിന്റെയും നാഥനായി മാറിയ നഹുഷൻ. ഒരിക്കൽ ഇന്ദ്രൻ ബ്രാഹ്മണനായ വൃതാസുരനെ കൊന്നിട്ട് ഒളിവിൽ പോയി. അപ്പൊ ആ സമയത്ത് ഇന്ദ്രന്റെ സ്ഥാനത്ത് താൽക്കാലിക ഒരു ഇന്ദ്രനായി നഹുഷനെ വാഴിക്കുന്നുണ്ട്. ആ സമയത്ത് നഹുഷന് തോന്നുകയാണ് ഇന്ദ്രാണിയെ തട്ടിയെടുക്കണമെന്ന്. അങ്ങനെ ഇന്ദ്രാണിയെ തട്ടിയെടുക്കാൻ വേണ്ടി ഒരു പല്ലക്കിൽ, പല്ലക്ക് വഹിക്കുന്നത് 1000 മഹർഷിമാരാണ്. 1000 മഹർഷിമാരെ കൊണ്ട് പല്ലക്ക് വഹിപ്പിച്ചുകൊണ്ട് ഇന്ദ്രാണിയുടെ വീട്ടിലേക്ക് പോകുമ്പോ സർപ്പേ സർപ്പേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. വേഗത്തിൽ വേഗത്തിൽ പോകാനാണ് ഉദ്ദേശിച്ചത്. അതിൽ പല്ലക്ക് വഹിക്കുന്ന അഗസ്ത്യമുനിയുടെ മേത്ത് ചവിട്ടുകയും അപ്പോ അഗസ്ത്യമുനി സർപ്പമേനി താഴെ വീണുപോ എന്ന് പറയുകയും ചെയ്തപ്പോ നഹുഷൻ തന്റെ വിശിഷ്ടമായ ആ വാഹനത്തിൽ നിന്ന് താഴേക്ക് വീണ് ഒരു സർപ്പമായി മാറി എന്നുള്ളതാണ് കഥ. തീർച്ചയായും അധികാരത്തിന് വേണ്ടി സർപ്പമായി മാറിയ നഹുഷനെ ഓർമ്മിക്കുന്നതാണ് ഈ കഥ, ഈ നോവൽ. ചീഫ് മിനിസ്റ്റർ കേശവൻപിള്ള മരിക്കുന്നിടത്താണ് ഈ നോവൽ ആരംഭിക്കുന്നത്. തുടർന്നുള്ള സ്ഥാനത്തിന് വേണ്ടി ആളുകൾ കടിപിടി കൂടുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വടക്കേ ഇട്ടിയാണത്ത് പ്രഭാകരൻ, എല്ലാവരും വിളിക്കുന്ന VIP. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന VIPയിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി VIP നടത്തുന്ന അധികാര കളികളാണ് ഈ നോവലിൽ ഉടനീളം. ഒരു ചൂതുകളിയുടെ രസത്തോടെ നമുക്കിത് വായിക്കാനാവും. അങ്ങനെ ഏറ്റവും ആനുകാലികമായ ഒരു വായന നൽകുന്ന നോവലാണിത്. രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലമാണെങ്കിലും പ്രണയബന്ധങ്ങളും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയവും പ്രണയവും അധികാരവും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് എഴുതപ്പെട്ട മനോഹരമായ ഈ നോവൽ കേരള രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്തമായ മുഖം നമുക്ക് നൽകുന്നു. ഈ നോവലിന്റെ അവസാന ഭാഗത്ത് താനും ഒരു നഹുഷനായി മാറുകയാണോ എന്ന് നായകന് തോന്നുന്നുണ്ട്. കോണിപ്പടി ഇറങ്ങുമ്പോൾ എതിരെയുള്ള കണ്ണാടിയിൽ യാദൃശ്ചികമായി നോക്കി. തല തനിക്ക് പരിചയമില്ലാത്ത, എന്നാൽ എന്തോ പരിചയച്ചായുള്ള ഒരു മനുഷ്യന്റെ, ഉടൽ ഒരു പെരുമ്പാമ്പിന്റെ. താനിതാ കുത്തനെ താഴോട്ട് വീഴുന്നു, അറ്റം കാണാതെ അഗാധ ഗർത്തങ്ങളിലേക്ക്. 10,000 സംവത്സരങ്ങൾ. അഗസ്ത്യമുനെ, എനിക്കൊരു ശാപമോക്ഷമില്ലേ? അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന നഹുഷന്മാരുടെ ശാപമോക്ഷമില്ലാത്ത കഥയാണ് നഹുഷ പുരാണം. ഈ നോവലിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് പ്രശസ്ത സാഹിത്യകാരനായ VKN ആണ്. VKN നോവലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയമുണ്ട്, അത് ഇത്തിരി ഹാസ്യം കലർന്നാണെന്ന് മാത്രം. VKN ഈ നോവലിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഒരു നല്ല എഴുത്തുകാരൻ ഒരു ദൈവത്തെ പോലെയായിരിക്കണം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം, പക്ഷെ വെളിയിൽ വരരുത്. അത്തരത്തിൽ ഈ നോവലിലും ഇതിന്റെ എഴുത്തുകാരനായ കെ രാധാകൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, പക്ഷെ സ്വയം വെളിപ്പെടുത്താതെ. ആ ഒരു മനോഹാരിത ഈ നോവലിന് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന അനുഭവങ്ങൾ ഈ നോവലിന്റെ കരുത്താണ്. അത് തന്നെയാണ് ഈ നോവലിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയും. തീർച്ചയായും ഒട്ടും മടുപ്പില്ലാതെ വളരെ വേഗത്തിൽ ലളിതമായി വായിച്ചു പോകുന്ന നോവലാണ് നഹുഷ പുരാണം. തീർച്ചയായും വായിക്കുക കെ രാധാകൃഷ്ണന്റെ നഹുഷ പുരാണം. മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.